ഹലോ ഗായ്സ്, വെൽക്കം ടു കെ എസ് എസ് കോട്ട്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ചിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എത്ര എണ്ണം ഉണ്ടെന്ന് പഠിച്ചു. ഓൾമോസ്റ്റ് ഒരു 10 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ആ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ കുറിച്ച് പഠിച്ചു. ഏതായിരുന്നു? CAG യെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ സെക്ഷനിലോട്ട് കടക്കുകയാണ്. രണ്ടാമത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ആരാണ്? അറ്റോർണി ജനറൽ. ഓക്കെ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ CAG യെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. CAG എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട എന്താണ്? നമ്മുടെ എന്താണ് അക്കൗണ്ടുകൾ ഉണ്ടല്ലോ, എന്തൊക്കെയാണ്? നമ്മുടെ കൺസോളിഡേറ്റഡ് അക്കൗണ്ടുകൾ ഉണ്ട്. അതായത് ടാക്സിൽ നിന്നും മറ്റുള്ള എന്താണ് ടാക്സ് പിടിക്കുന്നതിനകത്ത് നിന്ന് എന്ത് ലഭിക്കും? ആ ഫണ്ടിലേക്ക്, ആ ഒരു ഫണ്ടെല്ലാം പോകുന്ന ഒരു അക്കൗണ്ടാണ് കൺസോളിഡേറ്റഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ അതിനകത്ത് ഉള്ള ചെലവുകൾ എങ്ങനെയാണ്, അതൊക്കെ ഓഡിറ്റ് ചെയ്യുക. മൊത്തത്തിലൊരു ഏതൊക്കെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ടോ അതെല്ലാം ഓഡിറ്റ് ചെയ്യുക എന്നതാണ് ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ മെയിൻ ആയിട്ടുള്ള ചുമതല. ഓക്കെ, അതിപ്പോ കേന്ദ്രത്തിന്റെ ആയിക്കോട്ടെ, സംസ്ഥാനത്തിന്റെ ആയിക്കോട്ടെ, മറ്റുള്ള ചെറിയ ചെറിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫണ്ടുകളെല്ലാം ഓഡിറ്റ് ചെയ്യുന്നതും ചെലവുകളും കാര്യങ്ങളും എല്ലാം റിപ്പോർട്ട് ആക്കുന്നതും ആരായിരിക്കും? CAG ആയിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ രണ്ടാമത്തെ ഈ ഒരു കേസിലേക്ക് പോകുമ്പോൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോ ഈ ഒരു അറ്റോർണി ജനറൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ആരെയാണെന്നറിയാമോ? ഒരു നിയമ ഓഫീസറിനെയാണ്. എന്താണ്? ഒരു നിയമ ഓഫീസറിനെയാണ് നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ടത്. ഓക്കെ, മറ്റേതൊക്കെ എന്തായിരുന്നു? ഓഡിറ്റ് ചെയ്യാനുള്ള ആളായിരുന്നു CAG എന്ന് പറയുന്നത്. അറ്റോർണി ജനറൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നിയമ ഓഫീസറെ ചിന്തിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാ ശ്രദ്ധിച്ചോളുക. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ, ഇന്ത്യയുടെ ഒന്നാമത്തെ, അതായത് നമുക്കറിയാം നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തസ്തികകളുണ്ട് അല്ലെ. സുപ്രീം കോടതി ജഡ്ജി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അങ്ങനെ 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 ഓരോരോ തസ്തികകളുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ഒരു പൊസിഷനാണ് ഏത്? ഈ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ, അത് ശ്രദ്ധിച്ച് എഴുതി വെച്ചിരിക്കുക, ഒന്നാമത്തെ നിയമ ഓഫീസർ ആരാണ്? അത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എങ്ങനെ ചോദിക്കാം? ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ എന്നും ചോദിക്കാം. ഓക്കെ, ഒന്നാമത്തെ നിയമ ഓഫീസർ എന്നും ചോദിക്കാം, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചാലും, ഓക്കെ, ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചാലും നമ്മൾ ഉത്തരം പറയേണ്ടത് ആരുടെ പേരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയുടെ പേരാണ്. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിന് ഒരു പവർ ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടക്കുമല്ലോ, രണ്ട് സഭകളെയും വെച്ചുകൊണ്ടുള്ള സംയുക്ത സമ്മേളനം നടക്കുന്ന ആ ഒരു സമയത്ത് അതിനകത്ത് പങ്കെടുക്കുവാനും അതിനകത്ത് അഭിപ്രായം രേഖപ്പെടുത്തുവാനുമുള്ള അധികാരം ആർക്കുണ്ട്? ഈ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യക്കുണ്ട്. ഓക്കെ, മനസ്സിലായോ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതായത് CAG കേസിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷെ അറ്റോർണി ജനറലിന്റെ കേസിൽ നമുക്കറിയാം, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിനകത്ത് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടും അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താണ് സംസാരിക്കാനും ഇടപെടാനുമുള്ള ആ ഒരു അവസരം സംയുക്ത സമ്മേളനം നടക്കുന്ന സമയത്ത്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തുവാനും ആർക്ക് അധികാരമുണ്ട്? ഈ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യക്ക് അധികാരമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് പാർലമെന്റിൽ വോട്ടവകാശമുണ്ടോ? അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഇദ്ദേഹത്തിന് ഈ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യാം. പക്ഷേ പാർലമെന്റിൽ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിന് ഇല്ല. ഓക്കെ, ഇനി നിങ്ങളത് ചോദിക്കുന്നു, അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 76 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 76 ആണ് ഇതിനെ കുറിച്ച് പറയുന്നത്.
ഈ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സി എ ജിയെ കുറിച്ച് പഠിച്ച ആർട്ടിക്കിൾ ഒന്ന് ഓർത്തു നോക്കിക്കേ, ഏതായിരുന്നു? 148 മുതൽ 151 ആർട്ടിക്കിൾ വരെ ആയിരുന്നു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ അറ്റോർണി ജനറലിന്റെ കാര്യം പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 76. ഓക്കെ, ക്ലിയർ. ഇനി ഈ ഒരു അറ്റോർണി ജനറൽ ആയിട്ട് നിയമിക്കാനുള്ള യോഗ്യത എന്താണ്? ഇപ്പോൾ ഒരാളെ അറ്റോർണി ജനറൽ ആയിട്ട് നിയമിക്കണമെങ്കിൽ അയാൾ എന്ത് യോഗ്യത നേടിയിരിക്കണം എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിന്റെ, ഓക്കെ, സുപ്രീം കോർട്ട് ജഡ്ജിന്റെ, ഓക്കെ, ജഡ്ജിന്റെ, ഓ അതെല്ലാം ക്ലിയർ ആകും. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്താണ് സുപ്രീം കോടതി ജഡ്ജിന്റെ ക്വാളിഫിക്കേഷൻ? മെയിൻ ആയിട്ടും ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ ഒന്നെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ 5 ജഡ്ജി ആയിട്ടുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇനി അതില്ല, ഹൈക്കോടതിയിൽ 5 പ്രവൃത്തി പരിചയം ഇല്ല, പകരം ഏതെങ്കിലും ഒരു എന്താണ് കോടതിയിൽ 10 വക്കീലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും സുപ്രീം കോടതി ജഡ്ജി ആകാനുള്ള ക്വാളിഫിക്കേഷൻ ആണ്. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ എന്താണ്? പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു നിയമജ്ഞനാണെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യാം? സുപ്രീം കോടതി ജഡ്ജായിട്ട് നിയമിക്കാം. അപ്പൊ അതാണ് സുപ്രീം കോടതി ജഡ്ജിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഭരണഘടനയിൽ പറയുന്നത്. അപ്പൊ ആ ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആർക്ക് ആരാകാം? ഒരാൾക്ക് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആകാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അറ്റോർണി ജനറൽ ആകുന്നതിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ മനസ്സിലായോ? ഓക്കെ, ഇനി ഇവരെ നിയമിക്കുന്നത് ആരാണ്? അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റ് ആണ്. പ്ലസ് അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം, മന്ത്രിസഭയുടെ ശുപാർശയ്ക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ. മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് ഈ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. ഇനി ഇവരെ നീക്കം ചെയ്യുന്നത്, അറ്റോർണി ജനറലിനെ നീക്കം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാലും അതും ആരാണ്? അതും പ്രസിഡന്റ് ആണ്. അതെ, എന്താണ് അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഇംപീച്ച്മെന്റ് പ്രോസസ് എന്നൊന്നും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. പ്രസിഡന്റിന് ഏത് സമയം വേണമെങ്കിലും അറ്റോർണി ജനറലിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ട് നടപടിക്രമങ്ങളൊന്നും തന്നെ എന്തിൽ പറയുന്നില്ല? ഭരണഘടനയിൽ പറയുന്നില്ല. ഇനി ഇവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്, രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ അതും പ്രസിഡന്റിനാണ് സമർപ്പിക്കേണ്ടത്. ഇനി ഇവരുടെ ശമ്പളം എത്രയാണെന്ന് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഈ ഭരണഘടനയിൽ ഒന്നും തന്നെ പറയുന്നില്ല. പ്രസിഡന്റ് തീരുമാനിക്കുന്നതനുസരിച്ചുള്ള ശമ്പളമായിരിക്കും എന്ത് ചെയ്യുന്നത്? അറ്റോർണി ജനറലിന് കാലാകാലങ്ങളിലായിട്ട് മാറ്റം വരുത്തി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അറ്റോർണി ജനറലിനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ ആദ്യമായിട്ടൊരാള് 1950 മുതൽ 63 അറ്റോർണി ജനറൽ ആയിട്ട് എന്താണ്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു അറ്റോർണി ജനറലിന് കാലയളവും പറഞ്ഞിട്ടില്ല കേട്ടോ. അതും പ്രസിഡന്റിന്റെ താല്പര്യം അനുസരിച്ച് എന്താണ് ഓരോ സമയത്ത് നിയമിക്കാവുന്നതാണ്. പ്രത്യേകം ഇങ്ങനെ 5 62 വയസ്സൊന്നോ അങ്ങനെ ഒന്നും തന്നെ ഭരണഘടനയിൽ ഈ ഒരു എന്താണ് കാലാവധിയെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഓക്കെ, കാലാവധിയും പറയുന്നില്ല, ശമ്പളവും പറയുന്നില്ല, അത് ഓർത്തി വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ 1950 മുതൽ 63 നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആയിട്ട് ഉണ്ടായിരുന്നത് ആരാണെന്ന് അറിയാമോ? എം സി സെതൽവാദ് ആണ്. ആരാണ്? എം സി സെതൽവാദ് ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കെ വേണുഗോപാൽ ആണ്. ആരാണ്? കെ വേണുഗോപാൽ ആണ്. 2017 മുതൽ കെ വേണുഗോപാൽ നിലവില് എന്താണ് ഈ നമ്മുടെ അറ്റോർണി ജനറൽ ആയിട്ട് ഉണ്ട്. ഇനി വേറൊരു ചോദ്യം ചോദിക്കുന്നു, നമ്മുടെ എന്താണ് ആദ്യ മലയാളി, അറ്റോർണി ജനറൽ ആകുന്ന ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാലും നമ്മൾ ഇപ്പോഴത്തെ നിലവിലെ ആളുടെ പേര് തന്നെ പറയുക. ആരാണ്? കെ വേണുഗോപാലാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ പദവിയിൽ ഇരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ പദവിയിൽ ഇരുന്നത് ആദ്യത്തെ ആള് തന്നെയാണ്. ആരാണ്? എം സി സെതൽവാദ് ആണ്. ഇനി 2 അറ്റോർണി ജനറൽ സ്ഥാനത്തേക്ക് വന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സൊറാബ്ജി ആണ്. ആരാണ്? സൊറാബ്ജി. ഓക്കെ, വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ്, ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ?
അങ്ങനെയാണെങ്കിൽ ഈ അറ്റോർണി ജനറലിന്റെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ കടമകളും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ശ്രദ്ധിച്ചിരുന്നുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യാം. ഒന്നാമത്തെ ഒരു ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഗവൺമെന്റിന് ഉപദേശങ്ങൾ നൽകുക. അപ്പൊ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളും കാര്യങ്ങളും വരും അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിയമ ഉപദേശം അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി പറയുന്നു ഇന്ന കാര്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്, കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യുക, നിയമ ഉപദേശം നൽകുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? അറ്റോർണി ജനറലിനുണ്ട്. ആദ്യത്തെ കണ്ടീഷൻ മനസ്സിലായല്ലോ, ആദ്യത്തെ ആ ഒരു ഉത്തരവാദിത്തം മനസ്സിലായല്ലോ. രണ്ടാമത്തെ കേസ്, രാഷ്ട്രപതി ഏൽപ്പിക്കുന്ന നിയമ സ്വഭാവമുള്ള മറ്റു ചുമതലകളും എന്ത് ചെയ്യുക, നിർവഹിക്കുക. ഓക്കെ, അപ്പൊ വേറെ ഇതിപ്പോ കേന്ദ്ര സർക്കാരിനല്ലാതെ തന്നെ മറ്റെന്തെങ്കിലും നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ചെയ്യേണ്ടത് ആരാണ്? ഈ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഇനി അതുപോലെ ഭരണഘടനയോ മറ്റേതെങ്കിലും നിയമമോ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുക. ഭരണഘടനയിൽ എന്തൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ടോ, ചുമതലകളെ കുറിച്ച് പറയുന്നുണ്ടോ, ആ ചുമതലകളെല്ലാം വഹിക്കുക. ഓവറോൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, മൊത്തത്തിലൊരു നിയമ ഉപദേശകനായിട്ട്, നമ്മുടെ സർക്കാരിന് നിയമ ഉപദേശകനായിട്ടുള്ളത് ആരാണ്? ഈ അറ്റോർണി ജനറൽ ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ അറ്റോർണി ജനറൽ എന്ന പദവി ഒരു ഗവൺമെന്റ് സർവൻ്റ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനാകില്ല കേട്ടോ. ഗവൺമെന്റ് സർവൻ്റ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. അറ്റോർണി ജനറൽ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് മറ്റ് പ്രൈവറ്റ് കേസുകളും എന്ത് ചെയ്യാം, സ്വീകരിക്കാനായിട്ട് സാധിക്കും. അത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, ഈ അറ്റോർണി ജനറലിന് മാത്രമുള്ള ഒരു കണ്ടീഷൻ. നമുക്കറിയാം സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അധികം ഇടപെടാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അറ്റോർണി ജനറലിന്റെ കേസിൽ എന്ത് ചെയ്യാം, അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലും ഇടപെടാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ അറ്റോർണി ജനറലിനോടൊപ്പം തന്നെ നമുക്ക് പഠിച്ചിരിക്കേണ്ട മറ്റൊരു പേരാണ് എന്ത്? സോളിസിറ്റർ ജനറൽ. ഇത് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക, കാരണം നമുക്ക് അഡ്വക്കേറ്റ് ജനറലിനെ ഒക്കെ കുറിച്ച് പഠിക്കാനുണ്ട്, അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകല്ലോ. ഓക്കെ, അപ്പൊ സോളിസിറ്റർ ജനറൽ, എന്താണ് സോളിസിറ്റർ ജനറൽ എന്ന് പറഞ്ഞാല്, നമ്മുടെ ഈ അറ്റോർണി ജനറലിനെ, ഓക്കെ, അറ്റോർണി ജനറലിനെ ഔദ്യോഗികപരമായിട്ട് സഹായിക്കുന്ന നിയമ ഉദ്യോഗസ്ഥരെയാണ് എന്തെന്ന് പറയുന്നത്, സോളിസിറ്റർ ജനറൽ എന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്നും. രണ്ട് കാറ്റഗറി ഉണ്ട്, സോളിസിറ്റർ ജനറലും ഉണ്ട്, അഡീഷണൽ സോളിസിറ്റർ ജനറലും ഉണ്ട്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ സോളിസിറ്റർ ജനറൽ, അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്നിവ എന്താണ്, ഭരണഘടനാപരമായിട്ടുള്ള പദവികളല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് പഠിക്കാനില്ല. പകരം അറ്റോർണി ജനറലിനെ സഹായിക്കാനുള്ള ഒരു എന്താണ്, ഒരു പദവി മാത്രമാണ് സോളിസിറ്റർ ജനറൽ എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ സോളിസിറ്റർ ജനറലിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണെന്ന് അറിയാമോ? 3 വർഷമാണ്. ഈ സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്ന കമ്മിറ്റിയുണ്ട്. ഓക്കെ, ഒരു കമ്മിറ്റിയാണ് സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്നത്. ആ കമ്മിറ്റിയുടെ പേരാണ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. ഓക്കെ, അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ആദ്യ സോളിസിറ്റർ ജനറൽ ആയിട്ട് വരുന്ന വ്യക്തിയുടെ പേര് പഠിച്ചു വെച്ചിരിക്കുക, സി കെ ഡഫ്താരി ആണ്. ആരാണ്? സി കെ ഡഫ്താരി ആണ് ആദ്യത്തെ സോളിസിറ്റർ ജനറൽ. നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? തുഷാർ മേത്തയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് എന്താണ്? അറ്റോർണി ജനറലിനെ സഹായിക്കുന്ന, ഔദ്യോഗിക കാര്യങ്ങളിൽ സഹായിക്കുന്ന ഒരു തസ്തികയാണ് സോളിസിറ്റർ ജനറൽ. അതുപോലെ തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ. ഈ സോളിസിറ്റർ ജനറലും അഡീഷണൽ സോളിസിറ്റർ ജനറലും ഭരണഘടനാപരമായിട്ട് രൂപം കൊണ്ട പോസ്റ്റുകളല്ല, അല്ലാതെ രൂപീകരിച്ച പോസ്റ്റുകളാണ്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പോയിന്റ്മെന്റ് ഓഫ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ്. ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ സി കെ ഡഫ്താരിയും, നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് തുഷാർ മേത്തയുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റോർണി ജനറലിനെ കുറിച്ചും സോളിസിറ്റർ ജനറലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പഠിക്കാനാണ്. അഡ്വക്കേറ്റ് ജനറൽ. ഓക്കെ, എന്താണ് അഡ്വക്കേറ്റ് ജനറൽ? സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമ ഉപദേശകൻ. നമ്മൾ മറ്റേത് കേന്ദ്രത്തിന്റെ കേസിൽ പറഞ്ഞു. ഈ അഡ്വക്കേറ്റ് ജനറൽ എന്ന് കണ്ടാൽ അതെന്താണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമ ഉപദേശകനാണ് ആര്? അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് അറ്റോർണി ജനറലിന് സമാനമായിട്ട് സംസ്ഥാനങ്ങളിലുള്ള ഒരു പദവിയാണ് ഏത്?
അഡ്വക്കേറ്റ് ജനറൽ. ഈ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 165-ാമത്തെ ആർട്ടിക്കിളാണ് കേട്ടോ, 165-ാമത്തെ ആർട്ടിക്കിളിലാണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണോ? അല്ല, അത് ഗവർണർ ആണ് കേട്ടോ. അത് മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ്, മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം എന്ത് ചെയ്യുന്നു, ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിന്റെ കാലാവധി നമ്മൾ നേരത്തെ പോലെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് ജനറലിനെ പുറത്താക്കാനുള്ള നടപടികളെ ക്രമങ്ങളെ കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇനി അഡ്വക്കേറ്റ് ജനറൽ ആകാനുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ഹൈക്കോടതി ജഡ്ജി, മറ്റേത് സുപ്രീം കോടതി ജഡ്ജി, ഇതെന്താണ്, ഒരു ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള, ഓക്കെ, ജഡ്ജി ആകുന്നതിനുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ ആണ് എന്താ ഉള്ളത്, അഡ്വക്കേറ്റ് ജനറലിനുള്ളത്. അതായത് ഹൈക്കോടതി ജഡ്ജി ആകുന്നതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇന്ത്യൻ പൗരനായിരിക്കണം, 10 വർഷത്തെ കുറയാതെ ഇന്ത്യൻ ഭൂപ്രദേശത്ത് ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ 10 വർഷം അഭിഭാഷകനായിട്ടുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അവരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയുടെ ആ ഒരു ക്വാളിഫിക്കേഷനായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ഗവർണറുടെ അനുവാദ പ്രകാരം അദ്ദേഹത്തിന്റെ പ്രസ്തുത സ്ഥാനത്ത് തുടരാവുന്നതാണ്. ഓക്കെ, കറക്റ്റ് ആയിട്ടൊരു കാലാവധി ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് സമയത്ത് എന്ത് ചെയ്യാം, ഗവർണർക്ക് അഡ്വക്കേറ്റ് ജനറലിനെ പുറത്താക്കാനായിട്ട് സാധിക്കും. ഇനി ഇയാൾ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാലും അതും ഗവർണർക്കാണ് കേട്ടോ. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിന്റെ ശമ്പളവും ഭരണഘടനയിൽ പ്രത്യേകമായിട്ട് പറയുന്നില്ല, അതൊക്കെ ഗവർണർക്കാണ് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ അഡ്വക്കേറ്റ് ജനറലിന്റെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഗവർണർ നിർദ്ദേശിക്കുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യുക, ഉപദേശം നൽകുക, ഭരണഘടന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ചുമതലകൾ നിർവഹിക്കണം, അതുപോലെ തന്നെ ഗവർണർ ഏൽപ്പിക്കുന്ന നിയമപരമായിട്ടുള്ള മറ്റു ചുമതലകളും ഒക്കെ വഹിക്കുക. ഓക്കെ, നിയമപരമായിട്ടുള്ള ഒരാൾ തന്നെയാണ് ആര്, ഈ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ഈ അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിൽ വോട്ടവകാശമില്ല കേട്ടോ. പക്ഷേ അഡ്വക്കേറ്റ് ജനറൽ പദവിയിൽ ഇരുന്ന് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് നിയമോപദേശമൊന്നും നൽകാനും പാടില്ല. ഇനി കേരള സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ കെ വി സൂര്യനാരായണ അയ്യരാണ്. ഓക്കെ, 1957 ആ ഒരു കാലഘട്ടം. നിലവിലെ കേരളത്തിലെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് നിലവിലെ അഡ്വക്കേറ്റ്, കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് നോക്കാനുള്ളത്. താങ്ക് യു.